എച്ച് ഐ ബാധിതരോട് ഇന്നും സമൂഹം കാണിക്കുന്ന അനീതി മാത്രമാണ് എച്ച് ഐ ബാധിതരായ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഒരു ജോലി കൊടുക്കണം അവരെങ്ങനെ ജീവിക്കുമെന്ന് സർക്കാർ ചിന്തിക്കണം എനിക്ക് പഠിക്കാൻ അതേ ചോയ്സ് ഉണ്ടായിരുന്നുള്ളൂ ഒറ്റയ്ക്ക് നിന്നാലേ നിൽക്കാൻ പറ്റുള്ളൂ ഇവര് മറ്റുള്ളവരു മുമ്പേ കൈനീട്ടി തെണ്ടുന്ന ആൾക്കാരായി തീരരുത് എന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് മറന്നു തുടങ്ങുമ്പോഴാണ് ഒരേ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത് കൊട്ടിയൂരിലെ അക്ഷരയും അനന്തുവിനെയും കേരളം ഏറ്റെടുത്തതാണ് എന്നാൽ ഇപ്പോഴും ഈ വീട്ടിൽ അവഗണനയും വിവേചനവും സഹിച്ച് അവർ കഴിയുന്നുണ്ട് എല്ലാവർക്കും ലഭിക്കുന്ന അവകാശങ്ങൾക്കും പരിഗണനകൾക്കും ഓരോ നിമിഷവും വ്യവസ്ഥിതിയോട് പോരാടേണ്ടി വരികയാണ് കൊട്ടിയൂരിലെ അക്ഷരയ്ക്കും അനന്തുവിനും കുടുംബത്തിനും പതിനെട്ട് വർഷമായി ഈ കുടുംബം തങ്ങളുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി നിരന്തരം പോരാടാൻ തുടങ്ങിയിട്ട് ഈ വീട്ടിലേക്കെത്താത്ത മാധ്യമങ്ങളില്ല രാഷ്ട്രീയ നേതാക്കളില്ല പക്ഷേ അതെല്ലാം കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അത് കഴിഞ്ഞാൽ എല്ലാം വീണ്ടും കെട്ടടങ്ങും എല്ലാവരും എന്തേലും കാര്യങ്ങൾ അറിഞ്ഞു വന്നിട്ട് ഇവിടെ പോയി ആ അത് ചെയ്യുക ഇത് ചെയ്യാന്ന് എന്ന് പറയുന്നതല്ലാണ്ട് ഒരു കാര്യം ഇന്നുവരെ നടന്നിട്ടില്ല പോലീസുകാർ വന്ന് അന്വേഷിച്ചു എല്ലാം പോയി വില്ലേജിൽ നിന്ന് അന്വേഷണം വന്നു പക്ഷേ എല്ലാം അന്വേഷിച്ച് പോയെന്നല്ലാണ്ട് ഇന്നുവരെ ഒരു ഇതും ഇവിടെ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു അറിവ് പോലും ഇല്ല അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി എന്തേലും ചെയ്യുമെന്ന് പോലും ഞങ്ങൾക്കറിവില്ല അങ്ങനെയുള്ളൊരവസ്ഥയോ ഉള്ളത് കൊട്ടിയൂർ അമ്പലക്കുന്ന് കൊറ്റംചിറയിൽ താമസിക്കുന്ന രമയുടെ മൂന്ന് മക്കളിൽ ഇളയവരാണ് അക്ഷരയും ആനന്ദവും ഭർത്താവ് ഷാജിയിൽ നിന്നാണ് രമയ്ക്ക് എച്ച് ഐ വി ബാധയുണ്ടായത് അതുവഴി മൂന്ന് മക്കളിൽ ഇളയവരായ രണ്ടു പേർക്കും രോഗം ബാധിച്ചു അക്ഷർക്ക് ഇപ്പോൾ വയസ്സ് ഇരുപത്തിയഞ്ചായി അനന്തുവിന് ഇരുപത്തിമൂന്നും അക്ഷര രണ്ടായിരത്തി പതിനെട്ടിൽ ബി എസ് സി സൈക്കോളജി പൂർത്തീകരിച്ചു അനന്തു ബികോം ബിരുദധാരിയാണ് മൂത്ത മകൾ ആതിര എം ടെക് ബയോടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദവും നേടി മക്കൾക്ക് ജോലി നൽകുമെന്ന വാഗ്ദാനങ്ങളുമായി പലരും എത്തി എന്നാൽ ഇന്നും എച്ച് ഐ വി ബാധിതർ എന്ന അതേ കാരണത്താൽ ഇവർക്ക് ജോലി നിഷേധിക്കുകയാണ് എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ട് എച്ച് ഐ വി ബാധിതരോട് ഇന്നും സമൂഹം കാണിക്കുന്ന അനീതി മാത്രമാണ് എല്ലാവരും വലിയ പ്രബുദ്ധരാണ് എച്ച് ഐ വി എന്ന പകരം അങ്ങനെ പകരുന്നതല്ല എന്ന് പറയുകയും എച്ച് ഐ വി ബാധിതർക്ക് ഒരു ജോലി കൊടുക്കാൻ ഇന്നും സമൂഹത്തിൽ ആർക്കും കഴിയില്ല എന്നും ഞാൻ മനസ്സിലാക്കിയത് ഈ വാർത്തകൾ വാർത്തകൾ കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യം ആരൊക്കെ വിളിച്ചു എന്നാൽ ഞങ്ങൾ കൊടുക്കുമോ ഒരു ജോലി നിങ്ങളിങ്ങോട്ട് വാ വിളിക്കുന്നവർക്കൊക്കെ എന്ത് ചെയ്യണം ടി വിയിലും ചാനലിലും നിന്ന് നമ്മൾ അവർ ജോലി തന്നു പറഞ്ഞുകൊണ്ടേയിരിക്കണം സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്ന ആഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ട് അത് മൂന്ന് മക്കളും സ്വന്തം കാലം നിൽക്കണം അവർ ഞാനിവിടുന്ന് പോകുമ്പോൾ ഒരിക്കൽ പോലും ഇവർ മറ്റുള്ളവരു മുമ്പേ കൈനീട്ടി തെണ്ടുന്ന ആൾക്കാരായി തീരരുത് എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അക്ഷരയുടെയും അനന്തുവിൻ്റെയും അമ്മ രമയുടെയും സംരക്ഷണം ജനമൈത്രി പോലീസ് ഏറ്റെടുത്തതാണ് വീട്ടിലേക്ക് സ്വന്തമായി ഒരു വഴി പോലും ഇല്ലാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു വഴി ശരിയാക്കാമെന്ന് എം എൽ എയും ഉറപ്പു നൽകിയിരുന്നു എന്നാൽ വഴിയുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല അക്ഷരിയുടെയും അനന്തുവിൻ്റെയും ജോലി സംബന്ധിച്ച് അന്വേഷിച്ച് ഇടപെടുമെന്നും അവരുടെ സംരക്ഷണം സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും പറഞ്ഞിരുന്നു ഈ വാക്കുകളൊക്കെ ഇവർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു വന്ന് നോക്കിയിട്ട് പോയവർ കുറേ സംഭവങ്ങൾ പറഞ്ഞ് എന്താ പറയുക വീണ്ടും വൈകുന്നേരമാക്കി തരാനുള്ള കാര്യം ചെയ്തു തരാം ടെമ്പററി ടെമ്പറിയായിട്ട് ജോബ് ആക്കി തരുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ടെന്നാക്കി കൊടുക്കണം പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ നടക്കും തന്നെ വിശ്വസിക്കുന്നു ന്യൂസ് കണ്ടു വന്നു അതിനുശേഷം ഇൻഫർമേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇടയ്ക്ക് എം എൽ എ എം എൽ എ സംസാരിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇപ്പം ഫയലൊക്കെ മൂ പോയിട്ടുണ്ടല്ലോ നമുക്ക് നോക്കാം എന്താ നടക്കുന്നതെന്ന് നോക്കാം എന്നാണ് എം എൽ എ പറഞ്ഞത് രണ്ടായിരത്തി നാലിൽ തുടങ്ങിയതാണ് ഇവരുടെ ഈ ദുരിതം എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിയിരിക്കുന്നു ഈ കാലയളവിൽ നമ്മൾ ഒരുപാട് മുന്നിലോട്ട് കുതിച്ചു കാഴ്ചപ്പാടുകൾ മാറി പക്ഷേ ചില കാര്യങ്ങളിൽ നാം ഇന്നും തിരിഞ്ഞു നടക്കുകയാണ് ഒറ്റയ്ക്കായിരുന്നു ഒരു രണ്ടു വർഷം ഒറ്റ റൂമിൽ എന്താ പറയുക ഒറ്റയ്ക്ക് എല്ലാവരും എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് ഒരു റൂമിൽ അഞ്ച് പേര് ജീവിക്കുമ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്ക് റൂമിൽ ആ കുറച്ച് വശമുള്ള കാര്യമായിരുന്നു എനിക്ക് പഠിക്കാൻ അതേ ചോയ്സ് ഉണ്ടായിരുന്നുള്ളൂ ഒറ്റയ്ക്ക് നിന്നാലേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ വർഷങ്ങളായി യാതൊരു തൊഴിലിനും പോകാൻ സാധിക്കാതെ സുമനസ്സുകളുടെ സഹായത്താൽ ജീവിതം ഇവർ ഇതുവരെ എത്തിച്ചു നിങ്ങളെപ്പോലെയുള്ള പത്രക്കാർക്ക് വീട്ടിൽ വരും അവർ ഈ എഴുതിയക്കും അത് കാണുന്ന കുറേ മനുഷ്യരുണ്ട് ഏതോ നല്ല മനുഷ്യർ അവരുടെ ഇടയിൽ നിന്നാണ് ഈ അക്ഷരക്ക് വനന്തൂനും കിട്ടുന്ന കാശ് കൊണ്ട് അവരയച്ചു തരുന്ന കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ ഈ പിള്ളേരെ പഠിപ്പിച്ച് വേറെ ഒരു തരത്തിലുള്ള സഹായങ്ങൾ സർക്കാരിൽ നിന്നോ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്നോ ഞാൻ പല പ്രാവശ്യം പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളെ പഠിപ്പിക്കുക എന്തായാലും ആ അത് പറയാൻ പറ്റുമോ ഒരു പതിനയ്യായിരം രൂപ പതിനയ്യായിരം അല്ല രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഇവർ ഡിഗ്രി വരാൻ പഠിക്കുമ്പോൾ ഒരു വർഷത്തേക്ക് പതിനയ്യായിരം രൂപ വെച്ച് ആയി അത് രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് പതിനയ്യായിരം രൂപയിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട് പഞ്ചായത്ത് അത് ഞാൻ ചെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇനിയും സുരക്ഷിതമായ ഒരു ജോലിയില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് രമ പറയുന്നു ഇപ്പം ഞങ്ങൾക്ക് മുമ്പോട്ട് ഒരു മാർഗ്ഗമാണ് ഞങ്ങൾ ഇനിയിപ്പോൾ മുമ്പോട്ട് പഠിക്കാനോ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ ഇവർ പ്രൈവറ്റിലൊക്കെ പോയാലൊന്നും ഇവർക്ക് ഒരിക്കലും കിട്ടും ഇവർ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞാൽ ആരും കൊടുക്കൂല്ല അന്നേരം എന്തേലും കാരണം പറഞ്ഞ് ഇവർ അവർ തട്ടി കളയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ജോലി തരണം എന്ന് പറയുന്നതിൻ്റെ കാര്യം മരുന്ന് പോലും മേടിച്ച് കഴിച്ച് ജീവിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്കുള്ളത് ഇനിയിപ്പോൾ ഞാൻ ആരോട് ഇത്രയും പ്രായമായ മക്കൾക്ക് വേണ്ടി ഞാൻ ആരോട് തണ്ടണം ആരോടെ ഞാൻ തണ്ടണത് ചെറിയ കുഞ്ഞാനങ്ങൾക്ക് പറയും കുഞ്ഞുങ്ങളെ വളർത്താൻ വളർത്തി എനിക്കെന്തേലും തരണേ നിങ്ങളെ സഹായിക്കണേന്ന് പറയാം ഇത്രയും പ്രായം പത്ത് നാൽപ്പത്തെട്ട് വയസ്സായി ഞാൻ ഇനി ഈ മക്കൾക്ക് വേണ്ടി ഞാൻ മറ്റുള്ളവർക്ക് മുമ്പ് കൈനേട്ടം എനിക്ക് നാണക്കേടുണ്ട് മടിയുണ്ട് എൻ്റെ എൻ്റെ നമ്മുടെ അഭിമാനം മൊത്തം അവഗണന ഇതുകൊണ്ട് എല്ലാം തീർത്തു വെച്ചിരിക്കുന്നത് ഇനി എനിക്ക് വയ്യാറിന് മുമ്പ് പോയി കൈനീട്ടാൻ രമയുടെ ഒറ്റ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഇവർ ഇവിടെ വരെ എത്തിയത് മക്കളുടെ വിദ്യാഭ്യാസത്തിനായി പോലും രമയ്ക്ക് നിരന്തരം ശബ്ദമുയർത്തേണ്ടി വന്നു വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അതിനൊരു മാറ്റവും വന്നിട്ടില്ല അന്ന് അനന്തുവിൻ്റെയും അക്ഷരുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് പോരാടിയതെങ്കിൽ ഇന്ന് മക്കൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനായി ഒരു ജോലിക്ക് വേണ്ടിയാണ് ഈ അമ്മയുടെ പരിശ്രമം പതിനെട്ട് വർഷമായി കൊച്ച ഈ പിള്ളാരെയും കൊണ്ട് ഞാൻ ഈ ജീവിതം തുടങ്ങിയിട്ട് ഈ പതിനെട്ട് വർഷത്തിനുള്ളിൽ സർക്കാർ ഇവരൊന്നും ഒരിക്കലൊന്നും ഇവരൊന്നും നമ്മുടെ വാർത്തകൾ കാണാറില്ല നമ്മുടെ പ്രശ്നങ്ങളും ഇവരറിയാറില്ല ഇവരത് അതൊക്കെ അങ്ങ് എച്ച് ബാധിതരല്ലേ ഒരു വശത്തുകൂടെ അവരങ്ങ് പൊക്കോളും അവർ തെണ്ടി തിന്നോ തിന്നോട്ടെ എന്നുള്ളൊരു രീതി തന്നെയാണുള്ളത് അവർ തെ തെണ്ടാനുള്ളവരാണ് അല്ലാണ്ട് അവർക്ക് പഠിപ്പിച്ചാൽ ആ കുട്ടികളെ പഠിപ്പിച്ചാലും അവർ തൊഴിലടുത്ത് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരാൻ ഒരു സർക്കാർ ഇന്ന് തയ്യാറായിട്ടില്ല അവർ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഞാൻ പറയൂ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജോലി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു തെറ്റാണ് എൻ്റെ കുട്ടികൾക്ക് ഇന്ന് വിദ്യാഭ്യാസമുണ്ട് അവർക്കൊരു ജോലി കൊടുക്കണം എച്ച് ഐ വധിതരായ ഒരാൾക്കെങ്കിലും ഒരു ജോലി കൊടുക്കണം അവരെങ്ങനെ കുടുംബം നോക്കാൻ ഒരു സർക്കാർ ജോലിയാണ് ഇവർക്കിനി ആവശ്യം വീണ്ടും ആർക്കുമുന്നിലും കൈനീട്ടാനാവാത്ത വിധം ഇവരെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ് ഇനി ആരുടെയും സഹാനുഭൂതിയല്ല ഈ കുടുംബത്തിന് വേണ്ടത് ജീവിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും ഒരു തൊഴിലാണ് സർക്കാരിന് ഇവർ ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്യാമറമാൻ അനീഷ് കടവത്തിനൊപ്പം അർച്ചന വിനോദ് നവമീഡിയ